കേരളത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും കടന്നു വരുന്നൊരു ചോദ്യമാണ് കേരളത്തിലെ ആദിമ നിവാസികൾ ആരായിരിക്കും എന്നത്. എന്തായാലും പല കാലഘട്ടത്തിൻ്റെയും ഓരോ വിഭാഗങ്ങളുടെയും വികാസവും മാറ്റങ്ങളുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചരിത്ര തേടലുകൾ ഒരിക്കലും തീരാത്ത ഒരു ചരിത്ര വിഷയമായി എന്നെന്നും നിലനിൽക്കും. നരവംശ സംസ്കാര ശാസ്ത്രജ്ഞന്മാരുടെ കാലാകാലങ്ങളായുള്ള പഠനങ്ങളുടെ ഫലമായി പല പല സിദ്ധാന്തങ്ങളും ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. തലമുറകൾ നീണ്ട കേരള ജനതയുടെ മാറ്റങ്ങളുടെയും മറ്റും ചരിത്രം നോക്കിയാൽ അത് ഇന്ത്യയുടെ നരവർഗ വിഭാഗങ്ങളുടെ വികാസം പോലൊക്കെ തന്നെയാണ് എന്ന് പറയാവുന്നതാണ്. പൊതുവേ ദക്ഷിണേന്ത്യയിലെ പോലെ തന്നെ കേരള മേഖലയിലെ ആദിമവർഗക്കാർ എന്നത് നെഗ്രിറ്റോ വംശജരാണെന്നാണ് പറയുന്നത്. നെഗ്രിറ്റോ എന്നാൽ ഏഷ്യൻ മേഖലകളിലെയും ആന്തമാൻ മേഖലയിലെയും മനുഷ്യരാണ്. ആന്തമാനിലെ ജനങ്ങൾ എന്നത് ഇപ്പോഴും നെഗ്രിറ്റോ വിഭാഗം തന്നെയാണ്. മറ്റു പല രാജ്യങ്ങളിലും ഇവരെ കാണുവാനും കഴിയും. നമ്മുടെ കേരളം എടുത്തു നോക്കിയാൽ തന്നെ വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർ എന്നത് നെഗ്രിറ്റോ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇന്ന് കേരളത്തിൻ്റെ വനപ്രദേശങ്ങളിൽ കാണുന്ന കാണിക്കാർ, മലമ്പണ്ടാരങ്ങൾ, മുരുവന്മാർ, ഉള്ളാടന്മാർ, ഊരാളിമാർ തുടങ്ങിയ ഗിരിവർഗക്കാർ നെഗ്രിറ്റോ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഗിരിവർഗക്കാരിൽ അധിക പേർക്കും കറുത്ത ചുരുണ്ട മുടിയും കറുത്ത തൊലിയും വീതിയേറിയ മൂക്കുമൊക്കെ ആയിരിക്കും. ഇത്തരം സാമ്യതകളൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതേ വർഗക്കാരിൽ നമുക്ക് കാണാവുന്നതാണ്. അതിനുശേഷം നീണ്ട തലയും പരന്ന മൂക്കും ഇരുണ്ട നിറവുമൊക്കെയുള്ള ആസ്ട്രലോയിഡ് വിഭാഗത്തിൽപ്പെട്ടവർ കേരളത്തിൽ സ്ഥാനമുറപ്പിച്ചു. ഇരുളർ, കുറിച്ചിയർ, കരിമ്പാലന്മാർ, മലയരന്മാർ തുടങ്ങിയ വിഭാഗങ്ങളൊക്കെ ആസ്ട്രലോയിഡ് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഈ വിഭാഗമാണ് നെൽകൃഷിക്കും കരിമ്പ് കൃഷിക്കുമൊക്കെ കേരളത്തിൽ അടിസ്ഥാനമിട്ടതെന്ന് കരുതപ്പെടുന്നു. ഈ വിഭാഗങ്ങളെയൊക്കെ മാറ്റിക്കൊണ്ട് ദക്ഷിണേന്ത്യയിൽ സ്വാധീനം ഉറപ്പിച്ച മെഡിറ്റേറേനിയൻ വർഗക്കാരായ വിഭാഗമാണ് ദ്രാവിഡ വർഗം എന്നതാണ് ചരിത്രം. ഗ്രീക്കുകാരുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷയ്ക്കായി മെഡിറ്റേറേനിയൻ മേഖലകളിൽ ജീവിച്ചിരുന്ന ജനങ്ങൾ അവരുടെ മേഖലകൾ ഉപേക്ഷിച്ചുകൊണ്ട് പല മേഖലകളിലേക്ക് പലായനം ചെയ്തപ്പോൾ മൂന്ന് സംഘങ്ങളായി ഒരു വിഭാഗം ഇന്ത്യയിലുമെത്തി. തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലും സിന്ധു നദീതീരത്തും ഈ ജനങ്ങൾ അധിവസിക്കുകയുണ്ടായി. ഇങ്ങനെ ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഉത്ഭവം എന്നത് ഇവരിൽ നിന്നാണ്. നെഗ്രിറ്റോയിൽ നിന്നും ആസ്ട്രലോയിഡിൽ നിന്നുമൊക്കെ സവിശേഷതകൾ ഉൾക്കൊണ്ട ദ്രാവിഡ വിഭാഗം തെക്കേ ഇന്ത്യയിലും കേരളത്തിലും വേരുറപ്പിച്ചു. ഇന്നത്തെ കേരള ജനതയുടെ ഭൂരിപക്ഷ പൂർവികർ എന്നത് ഈ ദ്രാവിഡ വിഭാഗമാണ്. സിന്ധു നദീതീരത്ത് താവളമാക്കിയ മെഡിറ്റേറേനിയൻ വിഭാഗമാണ് പ്രശസ്തമായ ഹാരപ്പ സംസ്കാരമായി മാറിയത്. ഉത്തരേന്ത്യയിൽ ആര്യാധിനിവേശം ശക്തി പ്രാപിച്ചപ്പോൾ സിന്ധു തീരത്തുള്ള ദ്രാവിഡ ജനങ്ങൾ ആ മേഖലകൾ ഉപേക്ഷിക്കുകയും തെക്കേ ഇന്ത്യയിലേക്ക് വരികയും ഇവിടെ നിലവിലുണ്ടായിരുന്ന സ്വവർഗത്തോട് ചേരുകയും ചെയ്തു. നായന്മാർ, വെള്ളാളന്മാർ, ഈഴവർ തുടങ്ങിയ കേരളീയ വിഭാഗങ്ങളൊക്കെ ദ്രാവിഡ ഘടകത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്നവരാണ്. BC 200 കാലഘട്ടം മുതൽ കേരളത്തിലേക്ക് ചെറിയ അളവിൽ എത്തിത്തുടങ്ങിയ ആര്യന്മാർ കേരള ഭൂമേഖലയിൽ ജനതാ വിഭാഗങ്ങളുടെ വർഗ്ഗഘടനയുടെ പട്ടിക പൂർണ്ണമാക്കുകയുണ്ടായി. കേരളത്തിൽ അവസാനം വന്ന ആര്യന്മാരാണ് നമ്പൂതിരി ബ്രാഹ്മണർ. തലമുറകളിലൂടെയുള്ള കേരളീയ ജനതയുടെ വർഗ്ഗമാറ്റങ്ങളുടെ ചരിത്രമാണ് ലഘുവായ രീതിയിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ആദിമ നിവാസികൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടുമ്പോൾ ഇന്ന് കേരളത്തിൻ്റെ വനമേഖലകളിലും മറ്റും ജീവിതം നയിക്കുന്ന ഗിരിവർഗക്കാരുടെയും മറ്റും പൂർവികരായിരുന്നു, അതായത് നെഗ്രിറ്റോ വിഭാഗത്തിൽപ്പെടുന്നവരാണ് നമ്മുടെ കേരള ഭൂമിയിലെ ആദിമ നിവാസികളെന്നത് പ്രാചീന കേരളത്തെക്കുറിച്ചുള്ള വർഗചരിത്രത്തിലും നരവംശ സംസ്കാര ശാസ്ത്രജ്ഞന്മാരുടെ പഠനങ്ങളിലും തെളിഞ്ഞു കാണുന്നു.